ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീടിൻ്റെ വയറിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഈ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. കൂടുതൽ സമയം വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. കോട്ടയത്താണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. നിലവിൽ ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം, കിച്ചൺ, വർക്ക് ഏരിയ എന്നീ ഭാഗങ്ങളിലത്തെ വയറിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. നിലവിൽ നമ്മുടെ വയറിങ്ങിൽ പൈപ്പിടൽ കംപ്ലീറ്റ് ഭിത്തിയിൽ കൂടിയാണ്. കോൺക്രീറ്റിൽ നമ്മൾ പൈപ്പിടൽ കുറവാണ്. കോൺക്രീറ്റിൽ ഇവിടെ ഇട്ടിട്ടുള്ളത് ഫാൻ പോയിൻറ്റും അതുപോലെ ക്യാമറയുടെ പോയിൻറ്റും മാത്രമാണ്. ലൈറ്റുകളെല്ലാം തന്നെ ഫോൾ സീലിങ്ങിലും അതുപോലെ ഭിത്തിയിലുമാണ് വരുന്നത്. ലൈറ്റുകൾക്കുള്ള പോയിൻ്റ്, കോൺക്രീറ്റിൽ ഇടുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ, LED ലൈറ്റിൻ്റെയൊക്കെ ഡ്രൈവുകൾ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതായത് ചൂട് കൂടുതൽ വന്നിട്ട് ഡ്രൈവുകൾ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ലൈറ്റ് പോയിൻ്റ് സീലിങ്ങിൽ ഇടാത്തത്. ഇനി വീടിൻ്റെ ഓണർക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്യാറുണ്ട്. നമ്മുടെ വയറിങ്ങിൽ ബെൻഡ് സ്പ്രിംഗ് ഉപയോഗിച്ച് പൈപ്പ് ബെൻഡ് അടിച്ചിട്ടാണ് വയറിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെട്ടിപ്പൊളിയും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഏകദേശം തീർന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പൈപ്പിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. യൂട്ടിലിറ്റി റൂമിലേക്ക് DB നിന്ന് രണ്ട് മെയിൻ പൈപ്പാണ് ഇട്ടിട്ടുള്ളത്. മുകളിലുള്ള നാല് ജംഗ്ഷൻ ബോക്സിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ആ പൈപ്പുകൾ പോയിട്ടുള്ളത്. ലെഫ്റ്റിൽ മൂന്ന് പൈപ്പുണ്ട്, ഒന്ന് പുറത്തെ ലൈറ്റാണ്. അതുപോലെ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടുള്ളത് മൂന്ന് പൈപ്പാണ്. രണ്ടെണ്ണം മെയിൻ വരുന്നതിനും ഒരെണ്ണം ലീഡുകൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ്. രണ്ട് മെയിൻ പൈപ്പിൽ വരുന്ന വയറുകൾ ഈ റൂമിൻ്റെ മെയിൻ, അതുപോലെ മോട്ടറ്, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ ഇതിൻ്റെയൊക്കെ വയറുകളാണ് ഇതിൽ വരുന്നത്. ഇവിടെ ഇൻവെർട്ടറിനെ സെപ്പറേറ്റ് RCCB വെച്ചിട്ടാണ് വയറിങ് ചെയ്യുന്നത്. ഇവിടെ താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന 2 മോഡുലാറിൻ്റെ ബോക്സിലാണ് വാഷിംഗ് മെഷീൻ്റെ സോക്കറ്റ് വരുന്നത്. അതുപോലെ 8 മോഡുലാറിൻ്റെ ബോക്സിലാണ് വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് വരുന്നത്. പുറത്തേക്ക് പോയിട്ടുള്ള പൈപ്പാണ് മോട്ടറിൻ്റെ ലൈൻ. മോട്ടറിൻ്റെ DP സ്വിച്ച് വരുന്നത് 8 മോഡുലാർ ബോക്സിലാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇൻവെർട്ടറിൻ്റെ പോയിൻ്റാണ്. ഇൻവെർട്ടറിന് സോക്കറ്റ് വെച്ചിട്ടില്ല. ഇവിടെ വെക്കുന്ന ഇൻവെർട്ടർ കുറച്ച് കൂടിയ ടൈപ്പാണ് വെക്കുന്നത്. വീടിൻ്റെ ആൾക്ക് സോളാർ സിസ്റ്റത്തിൻ്റെ വർക്കുള്ള ആളാണ്. അതുപോലെ സോളാർ പാനലിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അതുകൊണ്ടാണ് ആൾ കുറച്ച് കൂടിയ ടൈപ്പ് ഇൻവെർട്ടർ വെക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇൻവെർട്ടറിൻ്റെ സോക്കറ്റ് വെക്കേണ്ട, ഡയറക്റ്റ് ഇൻവെർട്ടറിൻ്റെ കണക്ടറിലേക്ക് കണക്ഷൻ കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വരുന്ന ജംഗ്ഷൻ ബോക്സിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ രണ്ട് പൈപ്പാണ് വരുന്നത്. ഒന്ന് ലെഫ്റ്റ് സൈഡിലെ സ്വിച്ച് ബോർഡിൽ നിന്നും ഒരെണ്ണം സെൻസറിലെ ലൈറ്റിൻ്റെ പൈപ്പാണ്. അതുപോലെ സീലിങ്ങിൽ ഒരെണ്ണം വരുന്നത് ഫാനിൻ്റെ പോയിൻ്റ്. റൈറ്റ് സൈഡിൽ വരുന്നത് ഈ സ്വിച്ച് ബോർഡിലേക്കുള്ള പൈപ്പാണ്. സ്വിച്ച് ബോർഡിലേക്ക് പിന്നെ വന്നിട്ടുള്ള ഒരു പൈപ്പ് പുറത്തെ ലൈറ്റിൻ്റെ പൈപ്പാണ്. മെറ്റൽ ബോക്സിലേക്ക് പൈപ്പ് ഇറക്കിയിട്ടുള്ള നമ്മൾ അഡാപ്റ്റർ വെച്ചിട്ടല്ല. അഡാപ്റ്റർ വെച്ച് ഇടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അഡാപ്റ്ററിൻ്റെ ഉള്ളിൽ ഹോള് ചെറുതാണ്. അതുകൊണ്ട് തന്നെ വയറ് നമ്മൾ ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മെറ്റൽ ബോക്സിലേക്ക് പൈപ്പുകൾ ഇറക്കുമ്പോൾ എല്ലാം തന്നെ കറക്റ്റ് കട്ട് ചെയ്ത് നിർത്തുക. അടിയിലേക്കുള്ള പൈപ്പുകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഇൻസ്ട്രക്ഷൻ ടൈപ്പ് അടിച്ച് നിർത്തുക. അതുപോലെ തന്നെ മെറ്റൽ ബോക്സുകളെല്ലാം സിമെൻ്റ് വെച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് ഇടേണ്ടതാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്കുള്ള രണ്ട് പൈപ്പാണ് DB നിന്ന് കിച്ചണിലേക്ക് വന്നിട്ടുള്ള മെയിൻ പൈപ്പുകൾ. ജംഗ്ഷൻ ബോക്സിൻ്റെ ലെഫ്റ്റിലേക്ക് രണ്ട് പൈപ്പ് ഇറങ്ങേണ്ടത് താഴെയുള്ള സ്വിച്ച് ബോർഡിലേക്കാണ്. ജംഗ്ഷൻ ബോക്സിൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ള പൈപ്പ് ഇവിടെ കിച്ചൻ്റെ മെയിൻ സ്വിച്ച് ബോർഡിലേക്കുള്ള പൈപ്പാണ്. ഇവിടെ ഭിത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് കോൺക്രീറ്റിൻ്റെ സമയത്ത് നമ്മൾ പൈപ്പ് ഇടുകയാണ് ചെയ്തത്. ഇവിടെ ബോക്സിൻ്റെ മുകളിൽ വന്നിട്ടുള്ള രണ്ട് പൈപ്പിൽ ഒരെണ്ണം മെയിൻ പൈപ്പും ഒരെണ്ണം ലൈറ്റ് പോയിൻ്റിൻ്റെ പൈപ്പുമാണ്. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുള്ള പൈപ്പ് അതിൻ്റെ ബാക്കിൽ ഒരു രൂപക്കൂട് വരുന്നുണ്ട്. അതിലേക്കുള്ള കണക്ഷനാണ്. എല്ലാ ബോക്സിലും വയറിംഗ് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ സമയത്ത് സിമെൻറ്റ് കയറാതിരിക്കാൻ ന്യൂസ് പേപ്പർ വെച്ച് ബാക്ക് ചെയ്യേണ്ടതാണ്. ഈ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് മൂന്ന് പൈപ്പാണുള്ളത്. രണ്ടെണ്ണം ജംഗ്ഷൻ ബോക്സിലേക്കും ഒരെണ്ണം ഇവിടെ കബോർഡ് വരുന്നുണ്ട്. അതിലേക്കുള്ള ലൈറ്റ് പോയിൻ്റാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ളത് വർക്ക് ഏരിയയിലേക്കുള്ള ഒരു ലിങ്കാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് അടുത്ത സ്വിച്ച് ബോർഡിലേക്കുള്ള മെയിനും. ഇവിടെ താഴെ മുകളിൽ കാണുന്ന പോയിൻ്റ് ഹുഡ് ആൻഡ് ഹോബിൻ്റെ പോയിൻ്റാണ്. അതുപോലെ തന്നെ ഈ കിച്ചണിൽ അഡീഷണൽ ഒരു എക്സോസ്റ്റ് വരുന്നുണ്ട്. അതിനാണ് മുകളിലുള്ള പൈപ്പ് വെച്ചിട്ടുള്ളത്. ഈ ജംഗ്ഷൻ ബോക്സിൽ വരുന്ന പൈപ്പുകൾ താഴേക്കുള്ളത് സ്വിച്ച് ബോർഡിലേക്കും, അതുപോലെ റൈറ്റ് സൈഡിലുള്ളത് എക്സോസ്റ്റ്, മുകളിലേക്കുള്ളത് ഫാൻ പോയിൻ്റ്, ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് ജനലിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് പോയിൻ്റ് വരുന്നുണ്ട്. അതിലേക്കുള്ള പൈപ്പാണ്.
കിച്ചൻ്റെ സിങ്ക് വരുന്നത് ഈ ജനലിൻ്റെ സെൻറ്റർ ചെയ്തിട്ടാണ്. സിങ്കിൻ്റെ അടിയിലാണ് നമുക്ക് ഫിൽറ്റർ വരുന്നത്, അതിനുള്ള സോക്കറ്റാണ് അടിയിൽ വരുന്നത്. ഈ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് മൂന്ന് പൈപ്പാണ് വരുന്നത്. ഒന്ന് മുകളിലെ ലൈറ്റ് പോയിൻ്റ്, അടുത്ത് വരുന്നത് കബോർഡിൻ്റെ മുകളിലത്തെ ലൈറ്റ് പോയിൻ്റ്, ഒരെണ്ണം യൂട്ടിലിറ്റി റൂമിലേക്കുള്ള ലിങ്കാണ്. ഇതിവിടുത്തെ വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിലേക്ക് മെയിൻ വന്നിട്ടുള്ളത് ഈ ജംഗ്ഷൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു പൈപ്പാണ്. റൈറ്റ് സൈഡിലേക്ക് രണ്ട് പൈപ്പാണുള്ളത്, ഒന്ന് ഡി ബിയിൽ നിന്ന് വരുന്ന മെയിൻ പൈപ്പും ഒരെണ്ണം സ്വിച്ച് ബോർഡിലേക്കുള്ള മെയിൻ പൈപ്പും. അതുപോലെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള രണ്ട് പൈപ്പും രണ്ട് സൈഡിലേക്കുള്ള ലൈറ്റുകളാണ്. ഇവിടെ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് രണ്ട് പൈപ്പാണ് വന്നിട്ടുള്ളത്, ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലുള്ള ജംഗ്ഷൻ ബോക്സിൽ നിന്നും ഒരെണ്ണം റൈറ്റ് സൈഡിലുള്ള ജംഗ്ഷൻ ബോക്സിൽ നിന്നും. ഇതിലാണ് ഇതിൻ്റെ മെയിനും അതുപോലെ ഇവിടുത്തെ ലീഡുകൾ വരുന്നതും ഈ പൈപ്പിലാണ്. ഈ ജംഗ്ഷൻ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മൂന്ന് പൈപ്പും റൈറ്റ് സൈഡിൽ ഒരു പൈപ്പും മുകളിലേക്ക് ഒരു പൈപ്പാണ് വന്നിട്ടുള്ളത്. മുകളിലുള്ളത് ഫാൻ്റെ പോയിൻ്റും റൈറ്റ് സൈഡിലുള്ള എക്സോസ്റ്റുമാണ്. ലെഫ്റ്റിൽ വന്നിട്ടുള്ള മൂന്ന് പൈപ്പിൽ ഒരെണ്ണം സ്വിച്ച് ബോർഡിൽ നിന്നും ഒരെണ്ണം സൺഷെയറിലെ ലൈറ്റിൻ്റെയും അതുപോലെ ഒരെണ്ണം താഴെ ഇറങ്ങി അവിടെ ഉള്ള സോക്കറ്റിൻ്റെ മെയിനാണ്. ഈ ജനലിൻ്റെ രണ്ട് സൈഡും ഓരോ സോക്കറ്റും മുകളിലൊരു കബോർഡിലേറ്റും വരുന്നുണ്ട്. കിച്ചണിലും വർക്ക് ഏരിയയിലും ഫിനിഷിംഗ് ഫ്ലോറിന് 85 സെൻറ്റിമീറ്ററിലാണ് സ്ലാബ് ടോപ്പ് വരുന്നത്. അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ സോക്കറ്റുകൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂട്ടിലിറ്റി റൂം, കിച്ചൺ, വർക്ക് ഏരിയയുടെ വയറിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കനും ഓണാക്കി അതിലെ ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് വയ്ക്കുക. എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് കിടപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.